ഇന്ത്യൻ സാഹചര്യത്തിൽ വിശ്വാസികളെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഏത് പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാനാവൂ എന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ. വൈരുദ്ധ്യാത്മക ഭൗതികവാദം രാജ്യത്ത് പ്രായോഗികമല്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അധ്യാപക സംഘടനയായ കെ എസ് ടി എയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലാണ് ശബരിമല വിഷയമടക്കം സൂചിപ്പിച്ചുകൊണ്ട് എം വി ഗോവിന്ദന്റെ പരാമർശം. ശബരിമല വിഷയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ തന്നെ പ്രത്യയശാസ്ത്ര നിലപാട് തിരുത്തി രംഗത്തു വന്നത്. വിശ്വാസികളെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഏത് പുരോഗമന പാർട്ടിക്കും മുന്നോട്ട് പോകാനാവൂ എന്നും വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യയിൽ പ്രായോഗികമല്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഇന്ത്യയിൽ ഏത് സാധാരണ മനുഷ്യനും ജനിക്കുന്നത് ഹിന്ദുവായാണ്. അത്തരം സമൂഹത്തിൽ ഭൗതികവാദം പകരം വെക്കാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇങ്ങനെയുള്ള ഒരു ഭൂരിപക്ഷം വരുന്ന ജനത ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഭൗതികവാദ നിലപാടുകൾ പോലും സ്വീകരിക്കാൻ സാധിക്കാത്ത പശ്ചാത്തലമുള്ള ഒരു സമൂഹത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനം പകരം വെക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്നത്തെ ഇന്ത്യയിൽ സാധിക്കുന്ന ഒന്നല്ല. അത് പറയാനാണ്. നമ്മുടെ പല ആളുകളെയും ധാരണ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇതിന് പകരം വെക്കാൻ സാധിക്കണം എന്നാണ്. പകരം വെക്കാൻ സാധിക്കുന്നതല്ല. എന്തുകൊണ്ടാ? ഭൗതികവാദത്തിന്റെയും ഉയർന്ന രൂപമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ആശയവാദം, ആശയവാദത്തിന്റെ ഉയർന്ന രൂപമാണ് വൈരുദ്ധ്യവാദം. ആശയവാദത്തിൽ നിന്നാണ് ഹെഗലിനെ പോലുള്ള ഒരാൾ ആശയവാദിയിൽ അദ്ദേഹമാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനിക മേഖലയിൽ ഒരു ചവിട്ടുപടിയായിട്ട് കാണാൻ സാധിക്കുന്ന വൈരുദ്ധ്യവാദം മുന്നോട്ടേക്ക് വെച്ചത്. ശബരിമല ആചാര ലംഘനം വീണ്ടും രാഷ്ട്രീയ ചർച്ചയായ സാഹചര്യത്തിൽ സിപിഎമ്മും സംസ്ഥാന സർക്കാരും പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ LDFന് വലിയ പ്രതിസന്ധി ഉയർത്തുന്നതിനിടയിലാണ് മുതിർന്ന നേതാവിന്റെ ഈ പരാമർശം എന്നതാണ് ശ്രദ്ധേയം. അതേസമയം പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട് പരസ്യമായി എം വി ഗോവിന്ദൻ തന്നെ തിരുത്തിയതിനെ നേതൃത്വം ഏത് രീതിയിൽ എടുക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ജനം, കണ്ണൂർ.